นิจวิชุทธยามกัญญามาริยามิ นิ นามำวาลตะเปดเต นันมานีรัญญานิสเนหวาลสัลยังงัล ญังงัลกานุกรหมากัตติเอชุลสเนนาร์ญาเรนามินะ ธยานิกันโพนะธ ปริชุทธะ ลอเรโตมาตาเนปัตติยาDecember 30 തിരുസഭ ലോറേറ്റോ മാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയും ദൈവത്തനായ യേശുവും യൗസേ പിതാവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന ഭവനം ദൈവത്തിന്റെ പ്രത്യേകം സംരക്ഷണത്തിനും വാത്സല്യത്തിനും പാത്രമായെന്ന പാരമ്പര്യ വിശ്വാസമാണ് ഈ തിരുനാളിന്റെ അടിസ്ഥാനം. ലോറേറ്റോ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ലോറേറ്റോയിലെ പരിശുദ്ധ ഭവനം എന്നാണ്. ഈ ഭവനത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ പരിശുദ്ധ അമ്മ ജീവിച്ചതും മംഗളവാർത്ത നടന്നതും യേശുവും യൗസേ പിതാവും ജീവിച്ചിരുന്നു എന്നുള്ളതുമാണ്. 1291 മാനകുമാരുടെ സൈന്യം ഈ ഭവനം താങ്ങിയെടുത്ത് ഡാംഗ്ലേഷയിലുള്ള ടെറസാറ്റോയിലും അവിടെ നിന്നും റിനാൻചായിലും കൊണ്ടുവച്ചു. 1294 December 14 ഇറ്റലിയിലെ അങ്കോണ പ്രവിശ്യയുടെ ഭാഗമായ ലോറേറ്റോ മലയിൽ ഈ ഭവനം അത്ഭുതകരമായി കൊണ്ടുവയ്ക്കപ്പെട്ടു. ഇതാണ് മാതാവിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ബസലിക്ക. നൂറ്റാണ്ടുകളായി ഇത് മരിയൻ സെന്റർ എന്നും അറിയപ്പെടുന്നു. മാർപ്പാപ്പമാർ വളരെ പ്രത്യേകമായ ശ്രദ്ധയും സംരക്ഷണവും അവരുടെ അധികാരത്തിൽ ഈ ഭവനത്തിന് നൽകിയിരുന്നു. പെട്ടെന്നൊരു ഭവനം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അത്ഭുതകരമായി തോന്നി. അവർ ഉടനെ സ്ഥലത്തെ മെത്രാനെ വിവരമറിയിക്കുകയും ചെയ്തു. ആർത്രൈറ്റിസ് എന്ന രോഗം ബാധിച്ച മെത്രാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുകയും മാതാവ് മാലകന്മാരുടെ അകമ്പടിയോടെ വന്ന് രോഗം സുഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നും പല അത്ഭുതങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 15th century ഈ ഭവനം സംരക്ഷിച്ചുകൊണ്ട് വലിയൊരു ബസലിക്ക ലോറേറ്റോയിൽ പണിതീർത്തി. പരിശുദ്ധ അമ്മേ, ലോറേറ്റോ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ